ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയാണ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഇന്നിതാ നമ്മൾ വീട് മാറാണ് അപ്പോൾ അതിൻ്റെ വ്ളോഗാണ് അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ വീട് മാറലും ഒരുക്കങ്ങളും പാലുകാച്ചിലും എല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക ഈ ഒരു ചാനൽ എന്നെയും നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വ്ളോഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായവും പറയുക അപ്പോൾ നമുക്ക് വേഗം വ്ളോഗിലേക്ക് കടക്കുക അപ്പോൾ വൈകുന്നേരം ആണ്ടോ ഞാൻ പാക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കാമെന്ന് വിചാരിച്ചേ അപ്പോൾ അതിന് മുൻപായിട്ട് കിച്ചണിക്ക് വന്നാൽ കുട്ടീസിന് എന്തെങ്കിലും സ്നാക്ക് റെഡിയാക്കി കൊടുക്കണം അല്ലെങ്കിൽ ഇതെല്ലാം ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ അവർ വന്നിട്ട് ഓരോ ആവശ്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുള്ളൂ അപ്പോൾ ഞാൻ വേഗം ബർഗർ റെഡിയാക്കി കൊടുക്കാണ്ടോ സ്പെഷ്യലായിട്ടൊന്നുമല്ല ബർഗർ റെഡിയാക്കി കൊടുത്താൽ അവരൊന്ന് സെറ്റിലായാൽ എനിക്ക് സമാധാനത്തിൽ ബാക്കി കാര്യങ്ങളെല്ലാം പാക്ക് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടി പറ്റും പിന്നെ എന്താ ഞാൻ ബ്രെഡ് വെച്ചിട്ടാണ് റെഡിയാക്കിയിട്ട് എടുക്കുന്നത് അപ്പോൾ വെജിറ്റബിൾസ് ഒന്നുമില്ല ക്യൂക്കമ്പറും കാപ്സിക്കും എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇതിന് കെച്ചപ്പും അതുപോലെ മയോണൈസും ചീസെല്ലാം വെച്ചിട്ട് ജസ്റ്റ് സിമ്പിളാക്കിയിട്ട് ഇതാ ഇങ്ങനെ ആക്കിയതാണ് കുട്ടീസിന് വേണ്ടി മാത്രമല്ല കേട്ടോ എനിക്കും കൂടി വേണ്ടി റെഡിയാക്കിയതാണ് അപ്പം എന്നിട്ട് ഒന്ന് ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് രണ്ട് സൈഡും ഒന്ന് ടോസ്റ്റ് ചെയ്തിട്ട് എടുക്കുക അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ ബർഗർ സിമ്പിളായിട്ട് റെഡിയാക്കുന്നതാണ് പാക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുൻപ് തന്നെ ആയിട്ട് ഞാൻ ഒരു ട്രോളിയിൽ എൻ്റെയും കുട്ടീസിൻ്റെ എല്ലാം ഡ്രസ്സും ടവലും അതുപോലെ അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ആദ്യം ഒന്ന് പാക്ക് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ കയ്യിൽ വെക്കാനാണ് കേട്ടോ ബാക്കി ഐറ്റംസ് എല്ലാം ട്രക്കിലാണ് പോകുന്നത് അപ്പോൾ ഇതെന്തായാലും കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എത്തിയാലും പെട്ടെന്ന് ചേഞ്ച് ചെയ്യാനും ആവശ്യത്തിനെല്ലാം എടുക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ട്രോളി മാറ്റി വെച്ചിട്ടുള്ളത് നമ്മൾ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അറിയണ്ടാവില്ല ഏതൊക്കെ എവിടെ ഇരിക്കുന്നതെന്നുള്ളത് നമ്മൾ ആകെ മറന്നു പോയിട്ടുണ്ടാവും അപ്പോൾ അത് കഴിഞ്ഞ് കുട്ടീസിൻ്റെ ഡ്രസ്സ് പാക്ക് ചെയ്യാണ് അപ്പോൾ ഇന്നത്തെ പാക്ക് ചെയ്യുന്ന ടൈമിൽ കുട്ടീസിൻ്റെ എല്ലാം ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ട് ഒരു ടവൽ വിരിച്ചു ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ ഞാൻ പാക്ക് ചെയ്തത് അതാകുമ്പോൾ നമ്മൾ അൺപാക്ക് ചെയ്യുന്ന ടൈമിൽ ഈസി ആയിട്ട് നമുക്ക് ഇങ്ങനെ സെപ്പറേറ്റ് ആക്കി മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് പറ്റും ശരിക്കും പുതിയ വീട്ടിലേക്ക് മാറുന്നതിൻ്റെ സന്തോഷമാണോ അതോ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ അടുത്ത് നിന്ന് പോകുന്നതിൻ്റെ വിഷമമാണോ എന്നറിയില്ല മൊത്തത്തിലൊരു മിക്സഡ് ഫീലിംഗ് ആണ് ഇപ്പോൾ ഈ ഒരു ടൈമിലുള്ളത് ശരിക്കും പറഞ്ഞാൽ അവരുണ്ടാകുമ്പോൾ അടുത്തുണ്ടാകുമ്പോൾ ശരിക്കും ഭയങ്കര ഒരു രസമാണ് പിന്നെ മാത്രമല്ല ഞാൻ ഇതുവരെ അങ്ങനെ അവരെ അല്ലെങ്കിൽ ഉപ്പാനും ഉമ്മാനെ അല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു ഉമ്മ ഉണ്ടാവും അശുക്കാൻ്റെ ഉമ്മയോ അല്ലെങ്കിൽ എൻ്റെ ഉമ്മയോ കൂടെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇതാദ്യമായിട്ടാണ് ഞാൻ ഇത്രയും ഒരു വിട്ട് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ അപ്പം അതിൻ്റെ ഒരു ചെറിയൊരു ടെൻഷനോ എന്തൊക്കെയോ ഉണ്ട് ഉള്ളിൽ അവരിങ്ങനെ കൂടെ ഉണ്ടാകുമ്പോൾ നമുക്ക് അധികം കാര്യങ്ങൾ അറിയണ്ട കുക്കിംഗ് അധികം ചെയ്യണ്ട മടി പിടിച്ചിട്ടിരിക്കുക ഇതൊക്കെ നന്നായിട്ട് നടന്നു പോകുന്നുണ്ടായിരുന്നു ഇത്രയും നാൾ ഇനിയിപ്പോൾ അതൊന്നും നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നില്ല മൊത്തത്തിൽ ഒരുപാട് ചേഞ്ചാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ എനിക്കുള്ളത് അപ്പം അതിൻ്റെയൊക്കെ ഇടയിലായതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു വിഷമമുണ്ട് എന്നാൽ പുതിയ വീട്ടിക്ക് പോകുന്ന സന്തോഷമുണ്ട് രണ്ടും കൂടെ ആയിട്ടാണ് മൊത്തത്തിൽ ഉള്ളത് ശരിക്കും പറഞ്ഞാൽ നല്ല ടൈറ്റ് സ്കെഡ്യൂളാണ് ഇനിയിപ്പോൾ നോമ്പിനുള്ള പ്രിപ്പറേഷൻസും കാര്യങ്ങളും ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എനിക്കതിനുള്ള ടൈമൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ ഇനിയിപ്പോൾ എന്തായാലും നോമ്പ് ഫസ്റ്റ് റമദാൻ്റെ ഫസ്റ്റ് ദിവസം മുതൽ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് കേട്ടോ ഞാൻ വിചാരിച്ചിട്ടുള്ളത് ഒന്നും പ്രിപ്പയർ ചെയ്തെടുത്തിട്ടില്ല പിന്നെ ക്ലീനിങ്ങോ അതിനൊന്നും ആവശ്യമില്ല നമ്മളിപ്പോൾ മാറുമ്പോൾ തന്നെ റൂമെല്ലാം നന്നായിട്ട് ക്ലീൻ ആക്കിയതാണ് ഫുഡൊന്നും നമ്മളൊന്നും പ്രിപ്പയർ ചെയ്ത് ഫ്രിഡ്ജിനകത്തൊന്നും സ്റ്റോറൊന്നും ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ എല്ലാതും ഇങ്ങനെ എഴുതി മാർക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമായിരിക്കും കേട്ടോ നമുക്ക് പോയി കഴിഞ്ഞാലും സെപ്പറേറ്റ് ചെയ്ത് വെക്കുമ്പോൾ എളുപ്പമായിരിക്കും പിന്നെ എന്താ നമ്മളുടെ ഐറ്റംസ് എല്ലാം കൊണ്ടുപോകാനുള്ള ട്രക്ക് വന്നിട്ടുണ്ട്
അങ്ങനെ എല്ലാ ഐറ്റംസും ട്രക്കിനകത്തേക്ക് ആക്കിയിട്ട് ഞാനും ഇക്കയും കൂടി ഇപ്പം തന്നെ മസ്കറ്റിലോട്ട് പോവാണ് കേട്ടോ. ശരിക്കും ഞാൻ പോകുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല, പിന്നെ പെട്ടെന്നാണ് കേട്ടോ നമ്മുടെ തീരുമാനം മാറ്റിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ കുട്ടീസ് എല്ലാം ഉമ്മാൻ്റെ ഉപ്പാൻ്റെ അടുത്താണ്. അവരെ കൊണ്ടുപോയി കഴിഞ്ഞാൽ എൻ്റെ അൺപാക്കിങ്ങും കാര്യങ്ങളും ഒന്നും നടക്കാൻ വേണ്ടി പോകുന്നില്ല. അങ്ങനെ ഇപ്പം തന്നെ നമ്മൾ ഫ്ലാറ്റിലെത്തിയിട്ടുണ്ട്. ഓരോ ഐറ്റംസ് ആയിട്ട് ഇതാ ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഫസ്റ്റ് തന്നെ കിച്ചൺ തന്നെ കേട്ടോ സ്റ്റാർട്ടാക്കിയത്. കിച്ചണിൽ നിന്ന് ക്ലീനിങ് എല്ലാം ആയിട്ട് അങ്ങനെ അങ്ങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ കിച്ചണിനകത്തേക്ക് ഫ്രിഡ്ജ് കയറുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതാ ഡോറ് ഊരി വെച്ചിട്ടാണ് കേട്ടോ ഫ്രിഡ്ജെല്ലാം ഉള്ളിലോട്ട് ആക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതാ ഓരോന്നായിട്ട് ഇങ്ങനെ എടുത്ത് വെക്കുകയാണ്. എല്ലാ ഐറ്റംസും കൊണ്ടുവച്ചിട്ട് പിന്നെ പിറ്റേ ദിവസമാണ് കേട്ടോ നമ്മൾ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് വീണ്ടും പോകുന്നത് ഫ്ലാറ്റിലേക്ക്. ഓൾറെഡി അവരോട് ക്ലീനാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ചെയ്തത് എനിക്കെന്തോ അത്ര വൃത്തിയായിട്ട് തോന്നിയില്ല. അപ്പോൾ വീണ്ടും ഞാൻ ക്ലീനാക്കാണ് കേട്ടോ. പിന്നെ ഇതാ ഞാനിങ്ങനെ വർക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഓരോരുത്തർ വന്നിട്ട് ഓരോന്ന് ഫിറ്റ് ചെയ്യാൻ വേണ്ടി വരും കേട്ടോ. അപ്പോൾ എൻ്റെ വർക്കെല്ലാം അവിടെ കിടക്കും. അങ്ങനെയാണ് കുറേ ടൈം അങ്ങനെ പോകുന്നത്. അപ്പോൾ ഇതാ കുക്കിംഗ് റേഞ്ച് ഫിറ്റ് ചെയ്യാൻ ആൾ വന്നിട്ടുണ്ട്. പിന്നെ ഇതാ കൊണ്ടുവന്ന ഐറ്റംസിൽ എൻ്റെ ചട്ടിയാണില്ല, ഇത് രണ്ടും പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെങ്ങനെയോ ഡാമേജ് ആയിപ്പോയി. പിന്നെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഫുഡെല്ലാം പുറത്തുനിന്നാണ്, അത് കാരണം ഭയങ്കര എന്താ പറയുക മടുപ്പാണ് കേട്ടോ. നമുക്കൊരു ഒരു ദിവസമൊക്കെ അല്ലെങ്കിൽ രണ്ട് ദിവസമൊക്കെ ചിലപ്പോൾ ഫുഡ് പുറത്തുനിന്ന് ഇഷ്ടമാവും, അതിനപ്പുറമാകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫുഡ് കഴിക്കുമ്പോൾ മടുപ്പായി പോവും. ഇതിപ്പോൾ സാധാ ചോറ് മേടിച്ചിട്ട് പോലും തീരെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ റൂമെല്ലാം ഷിഫ്റ്റ് ആക്കി കഴിഞ്ഞാൽ മിനിമം ഒരു രണ്ടാഴ്ചയെങ്കിലും എടുക്കട്ടെ എല്ലാം ഒന്ന് സെറ്റായിട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മൾ കാർപ്പറ്റ് മേടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. ഇവിടെ ഈ ഒരു ഷോപ്പിൽ ഒരുപാട് കളക്ഷൻ ഉണ്ട്, നമുക്ക് ഏത് ചൂസ് ചെയ്യണമെന്ന് ആകെ കൺഫ്യൂഷൻ ആയി പോട്ടോ, അത്രയും കളക്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഇതാ ഇവിടുന്ന് ഒരു കാർപ്പറ്റ് ചൂസ് ചെയ്തിട്ടുണ്ട്. ഇത് ഇവിടെ നമ്മൾ നിൽക്കുന്ന ഭാഗത്തു നിന്ന് അധികം ഒന്നുമില്ല കേട്ടോ, കുറച്ച് ദൂരമേ ഉള്ളൂ. എനിക്ക് സീബു എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഏരിയയിലാണ് ഈ ഒരു കാർപ്പറ്റിൻ്റെ ഷോപ്പ് വരുന്നത് കേട്ടോ. അത്രയും കളക്ഷൻ ഉണ്ട്. പിന്നെ ഇതാ നമ്മൾ കുറച്ച് ക്ലീനിങ്ങിൻ്റെ പ്രോഡക്റ്റ്സ് എല്ലാം മേടിക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. ഞാൻ ക്ലീനാക്കിയിട്ട് എനിക്ക് ഒട്ടും തീരുന്നുണ്ടായിരുന്നില്ല, ഞാൻ ക്ലീനാക്കും പിന്നെയും പൊടി ഉണ്ടാവും. ഞാൻ നമ്മുടെ കുറേ സാധനം എല്ലാം ഗോഡൗണിലാണ് കേട്ടോ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് എടുത്തപ്പോൾ തന്നെ ഒരുപാട് പൊടി ഉണ്ടായിരുന്നു അതുമെല്ലാം. അപ്പോൾ അതെല്ലാം ക്ലീനാക്കിയിട്ട് എടുക്കണം. അപ്പോൾ എനിക്ക് എല്ലാം ചെയ്ത് തീർക്കാത്തതുകൊണ്ട് തീരക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു ടീമിനെ കോൺടാക്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അവർ വന്നിട്ട് ക്ലീൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യാൻ, നല്ല നീറ്റായിട്ട് തന്നെ അവർ ക്ലീനാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരുടെ പേര് മാസ്റ്റർ ക്ലീനേഴ്സ് എന്നാണ്. നമുക്ക് ഹവർലി ബേസിലാണ് നമ്മൾ പേയ്മെൻ്റ് എല്ലാം അവർക്ക് ചെയ്യേണ്ടത്. അവർ വന്നതുകൊണ്ടാട്ടോ എൻ്റെ ബാക്കി പകുതി പണി തീർന്നു തോന്നിയത്. അപ്പോൾ അത് ഒരുവിധം ക്ലീനിങ് എല്ലാം കഴിഞ്ഞു. ഇനി കുറച്ച് ഒതുക്കി എൻ്റേതായിട്ടുള്ള കുറച്ച് ഒതുക്കി വെക്കലൊക്കെ ഉണ്ടോ ഇനിയുള്ളത്. അപ്പോൾ ഇതിപ്പോൾ ഓരോ ദിവസമായിട്ട് ഞാനിങ്ങനെ ഷൂട്ട് ചെയ്തതാണ്. ഇപ്പോൾ ഒരു മൂന്നാല് ദിവസം എടുത്തിട്ടാണ്ടോ ഈ ക്ലീനിങ് എല്ലാം കഴിഞ്ഞ്. അപ്പോൾ അത്രയും ദിവസം അമ്നൂസും ആയതും ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും കൂടെ ആയിട്ടാണ് നിന്നിട്ടുണ്ടായിരുന്നേ. ഞാൻ പറഞ്ഞിട്ടില്ലേ നമ്മൾ തമ്മിൽ ഒരുപാട് ദൂരമുണ്ട്, ഒരു 2 hours ജേണി ഉണ്ട് കേട്ടോ. നമ്മൾ നിൽക്കുന്ന ഭാഗത്തു നിന്ന് ഉപ്പിമ്മീൻ താമസിക്കുന്ന ഭാഗത്തേക്ക്. പിന്നെ ഇപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കിച്ചണിൽ കുറച്ചുകൂടെ ഒതുക്കിയെല്ലാം വെക്കാനുണ്ട്. അപ്പോൾ അതെല്ലാം ചെയ്തിട്ട് എടുക്കാം കേട്ടോ ഞാൻ. പിന്നെ ലേറ്റസ്റ്റ് ആയിട്ട് അപ്ലോഡ് ആക്കിയ വീഡിയോക്ക് ഒന്നും എനിക്ക് കമൻസിനൊന്നും റിപ്ലൈ ആക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ എല്ലാത്തിനും റിപ്ലൈ തരാം. ഇപ്പോൾ കുറച്ച് തിരക്കായി പോയതുകൊണ്ടാണ് കേട്ടോ ചെയ്യാത്തത്. അപ്പോൾ നിങ്ങൾ അതൊന്നും മനസ്സിലാക്കണം കേട്ടോ, എനിക്ക് പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ചിലതിനൊക്കെ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാ കമൻസിനും റിപ്ലൈ കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ ഞാൻ പതിയെ എല്ലാത്തിനും റിപ്ലൈ തരാം കേട്ടോ.
പിന്നെ ഇതാ നമ്മളിങ്ങനെ ലേബിളെല്ലാം ഒട്ടി നിൽക്കൂലേ പുതിയ കണ്ടെയ്നർ എല്ലാം മേടിക്കുന്ന ടൈമിൽ. അപ്പം അതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ സ്റ്റിക്കർ വരയ്ക്കുമ്പോൾ ഞാൻ അധികം ചെയ്യൽ ഈ ഒരു നമ്മുടെ ഫ്ലെയിമിൻ്റെ മുകളിൽ ഇങ്ങനെ കാണിക്കലാണ് കേട്ടോ. അപ്പോൾ അത് സ്റ്റീലിൻ്റെ പാത്രമാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മളിങ്ങനെ കാണിക്കാൻ എളുപ്പമാണ്, പക്ഷെ ഇത് വുഡായതുകൊണ്ട് എനിക്കൊരു പേടി എന്തെങ്കിലും കേട് വരുമോ കളർ മാറുമെന്നൊക്കെ കേട്ടോ. അപ്പം ഞാൻ ഇച്ചിരി ദൂരത്തുനിന്നാണ് പിടിക്കുന്നത്. പിന്നെ മാത്രമല്ല നല്ല ചൂടും ഉണ്ടായിരുന്നു, എനിക്ക് കറക്റ്റ് അറിയില്ല ഇതെങ്ങനെ പറിച്ചെടുക്കുക എന്നുള്ളത് വുഡും വന്നിട്ടാണ്. സ്റ്റീലിന്മേൽ ആകുമ്പോൾ എളുപ്പത്തിൽ നമുക്കിങ്ങനെ ചൂട് കാണിച്ചാൽ മതി. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. പിന്നെ ഓയിലൊക്കെ അപ്ലൈ ചെയ്യാന്ന് പറയും, പക്ഷെ അത് ഞാൻ ട്രൈ ആക്കിയിട്ടുണ്ടായിരുന്നില്ല, എൻ്റെ അടുത്ത് ഓയിലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഇതാ ഇങ്ങനെ പറിച്ചെടുത്തിട്ടുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഇതാ ബാക്കിയുള്ള കുറച്ച് പാത്രങ്ങളെല്ലാം കഴുകിയിട്ട് ക്ലീൻ ആക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ. പിന്നെ ഇതാ ഇതുമ്പോൾ പെട്ടെന്ന് തന്നെ ലേബിളെല്ലാം പോന്നിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള കണ്ടെയ്നറാണ് കേട്ടോ. ഞാൻ ഇതിൻ്റെ വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് കൊണ്ടുവന്നിട്ടുള്ള ഐറ്റംസിൻ്റെ എല്ലാം. കാണാത്തവരെന്തായാലും പോയിട്ട് ഒന്ന് കണ്ടിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് പറയുക. അപ്പോൾ ഏകദേശം എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി കബോർഡിനകത്ത് എല്ലാം ഒന്ന് ഓർഗനൈസ് ചെയ്തിട്ട് വെക്കണം. അപ്പോൾ എല്ലാം ഒരുമിച്ചിട്ട് എന്തായാലും ചെയ്യാൻ കഴിയില്ല, പതിയെ പതിയെ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുള്ളൂട്ടാ. പിന്നെ ഇന്ന് ഉപ്പയും ഉമ്മയും മിത്താത്തയും കുട്ടീസ് എല്ലാം വരുന്നുണ്ട് കേട്ടാ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. പിന്നെ ഇതാ ഫുഡ് ഐറ്റംസ് ഒന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ അതെല്ലാം ഉപ്പിയമ്മി വരുമ്പോൾ കൊണ്ടുവരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഇനിയിപ്പോൾ അതെല്ലാം എടുത്ത് വെക്കണം. നമ്മുടെ നാട്ടിൽ വീടിരിക്കുമ്പോഴൊക്കെ എങ്ങനെയാണ്, നിങ്ങളെ നാട്ടിലെല്ലാം വീടിരിക്കുമ്പോൾ എങ്ങനെയാണെന്ന് പറയണേ. അപ്പം ഇനി ഇതെല്ലാം എടുത്ത് വെക്കണം. പിന്നെ ഫ്രിഡ്ജ് ഓർഗനൈസേഷൻ്റെ വീഡിയോസും അതുപോലെ കിച്ചൺ ഓർഗനൈസേഷൻ വീഡിയോസും എല്ലാം ഞാൻ ഓരോന്നായിട്ട് ചെയ്യാം. ഇപ്പോൾ നോമ്പിന് അല്ല റമദാന് ചെയ്യണോ അതോ റമദാനെല്ലാം കഴിഞ്ഞിട്ട് ചെയ്താൽ മതിയോ എന്നെല്ലാം നിങ്ങൾ പറയട്ടാ, അതിനനുസരിച്ചിട്ട് ചെയ്യാം. കാരണം എല്ലാവർക്കും റമദാന് വീഡിയോസ് ഇടാനും അതുപോലെ കാണാനും ആർക്കും സമയം ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ പറയുന്നുണ്ട് എപ്പോഴാണ് വീഡിയോസ് എല്ലാം അപ്ലോഡ് ആക്കേണ്ടതെന്നുള്ളത്. പിന്നെ ഇതാ ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന വെളിച്ചെണ്ണയാണ് കേട്ടോ. ഞാൻ വിചാരിച്ചു അത് സ്പ്രൈറ്റ് തന്നെയാണ് എന്നാണ് കേട്ടോ. ശരിക്കും വിചാരിച്ചിട്ടുണ്ടായിരുന്നു എടുത്ത് കുടിക്കാൻ വേണ്ടി നിന്നതായിരുന്നു. പിന്നെ ഇതാ ഉപ്പിമ്മി വന്നിട്ട് ഇതെല്ലാം സെറ്റാക്കുമ്പോഴേക്കും ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ വന്നത് തന്നെ 10 മണിയിലായിട്ടാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം എടുത്തു വെക്കുമ്പോഴേക്കും ഒരുപാട് 1 മണിയിലായിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇന്ന് പാല് കാച്ചാന്നെല്ലാം വിചാരിച്ചു. പിന്നെ പിറ്റേന്ന് രാവിലെ കഴിഞ്ഞിട്ട് നമ്മൾ മഷാല്ലാ പാലെല്ലാം കാച്ചി വീടിരുന്നിട്ടുള്ളത്. അപ്പം ഇതാ പിന്നെ ഞാൻ പിറ്റേന്നാണ് കേട്ടോ വീഡിയോ എല്ലാം എടുക്കുന്നത്.
അപ്പോൾ അൽഹംദുലില്ലാ നമ്മളങ്ങനെ പാലെല്ലാം കാച്ചി ഇനി കുക്കിംഗ് എല്ലാം സ്റ്റാർട്ട് ആക്കും. നമ്മളിപ്പോൾ എവിടെ വീടിരിക്കുകയാണെങ്കിലും നാട്ടിലാണെങ്കിലും വാടകയ്ക്ക് നിൽക്കുകയാണെങ്കിലും എവിടെയാണെങ്കിലും ഒരു പുതിയ വീട്ടിലോട്ട് മാറുന്നത് എപ്പോഴും സന്തോഷമുള്ളൊരു കാര്യമല്ലേ. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇനി പുതിയ പുതിയ റെസിപ്പീസും നല്ല നല്ല വ്ളോഗ്സ് എല്ലാം ആയിട്ട് ഞാൻ വരണ്ട്. അപ്പോൾ ഇനി റംസാൻ 1 മുതൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ആക്കാമെന്നാണ്ട്ട്ട് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ അന്ന് ഞാൻ ഈ താത്തക്കോടുന്ന ഗിഫ്റ്റ് എല്ലാം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എന്തായാലും അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇന്നത്തെ വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളെ കമൻസ് എന്തായാലും അറിയിക്കുക, അഭിപ്രായം അറിയിക്കുക. പിന്നെന്താ, അപ്പോൾ ഇനി ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ നല്ല നല്ല വ്ളോഗ്സ് ആയിട്ട് വരുന്നവരെ എല്ലാവരും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ. ഇത് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് അറിയാത്തത്.